അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ചിന്തിക്കുന്ന പോലും മലയാളത്തിലാണ്. പക്ഷെ നമ്മളിപ്പോ ഇപ്പോ ചില ഏരിയകളിലൊക്കെ കടന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്നതൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഇന്റേണൽ ഡയലോഗ് മലയാളമായിട്ടാണ് വരുന്നത്. നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ഇന്റേണൽ ഡയലോഗ് ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളൊക്കെ വരുന്നത് മലയാളത്തിലാണ് സാധാരണ എഴുതി. വെറുതെ നുണാന്ന് എഴുതിയിട്ടുള്ളതല്ല, ഇങ്ങനെ നമ്മൾ നുണാന്ന് എഴുതില്ല. ഇപ്പൊ ഒരു പേപ്പറിലൊന്നും എഴുതുമ്പോൾ അതിന് വേറെ ഇതിൽ ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞിട്ടില്ല, ഇത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല. പക്ഷെ അതിനെ ഒരു വിഷ്വൽ ഫോമാക്കി മാറ്റി എന്നാൽ അതിലൊരു മീനിങ് അറിയാവുന്നവർക്ക് മീനിങ് കണ്ടെത്താം. നമ്മളതിനൊരു ഒരു സാധ്യത, കലാകാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു എന്തും കൺവെർട്ട് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം അതിൽ നമുക്ക് മലയാളം ഭാഷ പിന്നെ ഞാനിത് അക്ഷരങ്ങൾ ഞാൻ ഏഷ്യാനെറ്റിൽ സെറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അക്ഷരങ്ങളൊക്കെ ഇട്ട് കളിക്കാറുണ്ട്. അപ്പം അതിനൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഒരു സമയത്തൊക്കെ വരുന്നത്. പല പെയിൻറ്റിങ്ങുകളിൽ നമ്മൾ ഒരുപാട് ചില വാക്കുകൾ തന്നെ എഴുതി പിടിക്കും, പക്ഷെ അത് ഒരു വാക്കായിട്ട് എഴുതല്ല, അതിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് വിഷ്വൽ ഫോമായിട്ട് കൺവേർട്ട് ചെയ്യും. അല്ലെങ്കിൽ അതിന് മീനിങ് ഇല്ല, അല്ലെങ്കിൽ മലയാളികൾ വായിച്ചു പോകാന്നല്ലാണ്ട്. ഇപ്പം അതൊരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ മൊത്തം ലോകത്തിനെ അത് കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു വിഷ്വൽ ഇതിലേക്ക് അത് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പം അത് അതും കൂടി ഉണ്ട് എൻ്റെ അടുത്ത്. അല്ലാണ്ട് വെറുതെ നമ്മളൊരു അക്ഷരം എഴുത അല്ല ചെയ്യണം. കല മാത്രമല്ല, ഇപ്പം ഞാൻ കലയുടെ ഒരു ഇതുകൊണ്ട് മാത്രമല്ല ഞാൻ വേറെ സ്ഥലത്ത് പോയി താമസിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ കല എന്നുള്ള ഒരു പ്രശ്നം മൊത്തം ലൈഫാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് കലയ്ക്കുള്ളത്. കലയാണ് മറ്റു പലതിൽ നിന്നും നമ്മളെ ഇത് ചെയ്യുന്നതും നമ്മളെ എൻട്രിച്ച് ചെയ്യുന്നതും പല പല ജ്ഞാനങ്ങൾ നമുക്ക് കിട്ടുന്നത് ആ പ്രോസസ്സിൽ കൂടെയാണ്. അപ്പോൾ ആ രീതി അല്ലാണ്ട് കല എന്നുള്ളൊരു ഒറ്റ ഇഷ്യൂ അല്ല, അല്ല അതിൻ്റെ ഒരു സാധ്യത അന്വേഷിച്ച് പോകാറില്ല. മൊത്തം ലൈഫിന് ഓരോ സമയത്ത് ഉണ്ടാകുന്ന ഒരു നമുക്കൊരു തോന്നലാണ്, സമയമായി ചില സ്ഥലത്ത് കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള. അത് നമ്മുടെ ഈ പോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂറ്റിയാണ്. അല്ലാണ്ട് ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകല്ല. നമ്മൾ കേരളം വിടുകയല്ല, നമ്മളൊരിക്കലും ഒന്നും വിടുന്നില്ല. അങ്ങനെ ഓരോ നിമിഷം നമുക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്, പാസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് വിടില്ല, നമ്മൾ ആ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചില സ്ഥലങ്ങളിൽ പോയി താമസിക്കാൻ തോന്നും. അത് വെറൊരു ആർട്ടിൻ്റെ ഇഷ്യൂ മാത്രമല്ല, ആൾക്കാരായിരിക്കുന്ന ഒരു കലാകാരനായതുകൊണ്ട് ഇയാൾ അവിടെ മാർക്കറ്റ് അന്വേഷിച്ച് പോയതായിരിക്കും സാധ്യത അല്ല.